ക്രീസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൻ്റെ പേരിൽ എനിക്കേറ്റം പ്രിയപ്പെട്ടവരായ ശ്രോതാക്കളെ പ്രകാശവഴി വായനയുടെ ആ ഓഡിയോ ബുക്ക് റീഡിംഗ് അത് വീണ്ടും നമ്മുടെ തുടരുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ഏകസത്യദൈവം തൊണ്ണൂറ്റിയാറാം പേജിൽ നിന്ന് പൗലോസപ്പോരൻ പരിശുദ്ധാത്മാവാൻ ഈ കാര്യത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം കൂടി അല്പമായി ചിന്തിക്കാം നിദ്ര പ്രാപിച്ച് എല്ലാവരുടെയും ആദ്യപലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീരരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും എന്നാൽ ഓരോരുത്തരും ദത്താങ്കങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യപലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്താൽ അവൻ ഉള്ളവരും അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും എന്നാൽ സർവ്വശത്രുക്കളെയും തന്റെ പാതകേവന്മാർ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവ സമസ്തവൻ അധീനമാക്കിയെന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം അണ്ടർലൈൻ സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും ഒന്ന് കൊറയു പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ ഇരുപത്തെട്ടാം വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന പുത്രൻ തന്നെയും എന്നുള്ളതിനെ വ്യാഖ്യാനത്തിലൂടെ വന്നപ്പം അല്പം തെറ്റായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതും ഞാനിതിൻ്റെ അകത്തെഴുതിയിരിക്കുകയാണ് മുകളിൽ എഴുതിയിട്ടുള്ള വാക്യങ്ങളിൽ വലിയ ആത്മീയ ആശയാ ആശയാവിഷ്കാരമുണ്ടെങ്കിലും ദൈവപുത്രൻ ദൈവം തന്നെയാണെന്നും ആ പുത്രനെ സ്വീകരിക്കുന്നവർ ദൈവപുത്രന്മാരായി തീരുന്നു പുതിയ സൃഷ്ടികളായി തീരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു വന്ന വിഷയവുമായി അത്യാവശ്യമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അവിടുത്തെ അധികാരത്തിന് കീഴിൽ നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ആരാധന മരണത്തെ ജയിച്ചവനും സർവ്വജത്തിൻ്റെയും അധികാരിയുമായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എല്ലാ സ്വർഗ്ഗങ്ങൾക്കും ഉപരി കടന്നും മഹത്വത്തിന്റെ വലഭാഗ വലതുഭാഗത്തോ ഉപവിഷ്ടനായി എഫ് എ സി എൽ നാല് പത്ത് അപ്രസ്തോല പ്രവർത്തി ഏഴ് ഏഴാം അധ്യായം അൻപത്തി വാക്യവും പറയുന്നു ആത്മീയ ആശയം ഗഹനമാണ് ദൈവം യേശുവിനെ അഥവാ മനുഷ്യപുത്രനെ കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി വലിയ ഒരു മർമ്മവാക്യമാണ് പുതിയ നിയമത്തിലിത് എന്ന് ഞാൻ പറയട്ടെ അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്താറാം വാക്യം അപ്പോഴും പിതൃതത്വത്തിൽ പുത്രതത്വത്തിനും മാറ്റമില്ല പിതാവിൽ നിന്നും പുറപ്പെട്ടുവന്ന പുത്രൻ പിതാവിൽ തന്നെയാണ് പിതാവ് പുത്രനിൽ തന്നെ ഉണ്ട് പിതാവും പുത്രനും ിൽ നിന്നും പരിശുദ്ധാത്മാവ് വരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ പിതാവും പുത്രനും ഉണ്ട് അതാണ് ഏകത്വം പുനരുത്ഥാനം ഈ ഭൂമിയിൽ സ്ഥിരീകരിച്ച മനുഷ്യപുത്രൻ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തപ്പെട്ടതുപോലെ ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവപുത്രന്മാരായി തീരുന്നവരും ഉയർത്തപ്പെടും വിസ്താരത്താൽ ഈ വക കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കേണ്ടതില്ലെന്ന് കരുതുന്നു തന്നെയുമല്ല ദൈവികതയിലെ ത്രീത്തസത്തയിൽപ്പെടുന്ന അതിഗഹനമായ വിഷയമാണിതെന്ന് ഓർമ്മിക്കണം എന്നാൽ മോക്ഷകവചം പുസ്തകത്തിൽ കുറച്ചുകൂടെ വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ വായന കഴിഞ്ഞാൽ അതും തുടരാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കൃപായുഗത്തിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് സ്വീകരിക്കുന്നവരുടെ ഉള്ളത്തിൽ ദൈവരാജ്യം അനുഭവമായി അനുഭവമാകുന്നു എല്ലാറ്റിന്റെയും അവസാനം ദൈവത്തം തന്നെയായ ക്രിസ്തു രാജ്യം പിതാവിനെ സമർപ്പിക്കും ദൈവം സമസ്തവും അധീനമാക്കി അവിടുത്തെ പാദത്തിന് കീഴാക്കിയിരിക്കുകയാണ് എന്നാൽ സമസ്തവും അധീനമാക്കിയെന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്നത് സ്പഷ്ടം തൊണ്ണൂറ്റിയെട്ടാം തൊണ്ണൂറ്റിയെട്ടാം പേജിലാണ് ഇതുള്ളത് ബോൾഡായിട്ട് ചേർത്തിരിക്കുന്നതാണ് പുത്രൻ അധീനനായിട്ടില്ല കാരണം പുത്രൻ ദൈവം തന്നെയാണ് മനുഷ്യർക്ക് വേണ്ടി ദൈവം ദൈവപുത്രനായിട്ടിരുകയായിരുന്നു പിതാവിനെ പോലെ തന്നെ പുത്രനെയും ആദരിക്കണം യോഗനാൻ അഞ്ച് ഇരുപത്തിമൂന്ന് പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യോഗനാൻ പതിനാല് ഒൻപത് പിതാവും പുത്രനും ഒന്നാണ് യോഗന്നാന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യം ഇരുപത്തെട്ടാം വാക്യത്തിൽ സമസ്തവും ഏക ഏകസത്യദൈവത്തിന് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും എന്ന് എന്നിപ്രകാരം വായിക്കുന്നു പുത്രൻ താനും സകല സകലവും തനിക്ക് കീഴ്പെ കൊടുത്തിക്കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും സത്യവേദകം വേദപുസ്തകം മലയാളത്തിലുള്ള സത്യവേദപുസ്തകത്തിലും അപ്രകാരം എഴുതിയിരിക്കുന്നു ഈ വാക്യം വായിച്ച് വാക്കിൻ്റെ അർത്ഥമെടുത്ത് ആത്മീയ ആശയത്തെ ഉൾക്കൊള്ളാനാവാതെ പുത്രൻ പിതാവിനെപ്പോലെ തന്നെ ദൈവാവസ്ഥ ഉള്ളവൻ ഉള്ളവനല്ല എന്നെല്ലാം ചിലർ പറയാറുണ്ട് തെറ്റായ ഉപദേശം നൽകാറുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ളത് ഞാനൊന്ന് വായിക്കട്ടെ ഈ വൺ കൊറിയൻഡിയർ ഫിഫ്റ്റീൻ വെച്ച് ട്വൻ്റി എയ്റ്റ് ആൻഡ് വെൻ ഓൾ തിങ് ഷാൾ ബി സബ്ഡ്യൂഡ് സബ്ഡ്യൂഡ് ഇൻ ടു ഹിം ദാൽ ദ സൺ ഓൾസോ ഹിം ഷെൽ ബി സബ്ജെക്ട് ഇൻ ടു ഹിം

അവസ്ഥ അവസ്ഥയുള്ളവനല്ല എന്നെല്ലാം ചിലർ പറയാറുണ്ട് തെറ്റായ ഉപദേശം നൽകാറുമുണ്ട് പി ഒ സി ബൈബിളിൽ പുത്രൻ തന്നെയും അധീനനാകും എന്ന് പറഞ്ഞിട്ടുള്ളതും സത്യവേദ പുസ്തകത്തിൽ കീഴടക്കിക്കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതും ബൈബിളിലെ ആത്യന്തികമായ ആശയ ആവിഷ്കരണത്തിന് ഉതകും വിധത്തിലല്ല എന്ന് മനസ്സിലാക്കിയാൽ ദുരൂഹത നീങ്ങിപ്പോകും വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കെ ജെ വിയിൽ കിങ്സ് ജെയിംസ് വെർഷനിൽ സബ്ഡ്യൂഡ് എന്ന പദം പദവും സബ്ജക്ട് എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്നത് ആശയം വ്യക്തമാക്കുവാൻ കുറെ ഉപകരിക്കാത്ത കവിതത്തിലാണ് ദൈവപുത്രൻ ദൈവം തന്നെയാണെന്നും സർവശക്തിയോടും കൂടി തീർച്ചയാക്കി തരുന്നത് തരുന്നതാണ് ഇവിടെ വെളിപ്പെടുത്തുന്ന ആത്മീയ ആശയം പുത്രൻ താൻ തന്നെ പരമപിതാവിൽ ആത്മനിഷ്ഠമാകുന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തമാകുന്നത് സബ്ജക്റ്റ് എന്ന പദത്തിന് ബൈബിളിലെ ആത്മീയ ആശേഷത്തെ അനുസരിച്ച് ആത്മനിഷ്ഠമായ എന്ന മലയാള പദമാണ് ഉപയോഗിക്കേണ്ടത് എന്തോ നിർഭാഗ്യത്താൽ പിന്നെ ഈ രണ്ട് ബൈബിളും ഉപയോഗിക്കുന്നവർ കെ ജെ വി ബൈബിള് മലയാളം ഉപയോഗിക്കുന്നവരും പി ഒ സി ബൈബിൾ ഉപയോഗിക്കുന്നവരും അതിൽ കീഴ്പെട്ടിരിക്കും അധീനനായിരിക്കും എന്നൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ആത്മീയ ആശയമനുസരിച്ച് യോജിക്കുന്നത് ആത്മനിഷ്ഠമായ എന്ന പദമാണ് സബ്ജക്ട് എന്ന പദം എന്ന ഇംഗ്ലീഷ് പദത്തിന് ആത്മനിഷ്ഠമായ എന്ന അർത്ഥവും മലയാളത്തിനുണ്ട് ആത്മനിഷ്ഠ എന്ന വാക്കിന് തന്നിൽ സ്ഥിതി ചെയ്യുന്ന എന്നാണ് അർത്ഥം സബ്ജക്റ്റീവ് അഹം തത്വാത്മകമായ അവസ്ഥയാണത് ഇവിടെ പുത്രൻ ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നതാണ് വിഷയം ഏകത്വമാണ് അവിടെ പ്രശ്നം ഏകത്വം ത്രിത്വത്തിലെ ഏകത്വമാണത് വിഷയം ദൈവപുത്രൻ ഏകജാതനായ ക്രിസ്തു പരമപിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന കാര്യമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയോ ദൈവപുത്രൻ പരമപിതാവിൽ പിതാവിൽ സ്ഥിതി ചെയ്യുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൽ ഏകീഭവിച്ച ഏക സത്യദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കുകയുമാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ പുതിയ നിയമം അനുസരിച്ച് യഥാർത്ഥ ആശയം ഇപ്രകാരമാണുള്ളതെന്ന് പരിശുദ്ധാത്മ ശക്തിയിലെ ആശ്രയിച്ച് ഉറച്ച് ഞാൻ പ്രസ്താവിക്കട്ടെ ഏക ഏകസത്യദൈവത്തിൽ പുത്രൻ ആത്മനിഷ്ഠമായി തീരുന്നു എന്നുള്ളതാണ് ആശയം അഹൻ തത്വാത്മകമായ അവസ്ഥയിലാകുന്നു പിതാവും പുത്രനും ഒന്നാണ് ആ സത്യത്തിന് മാറ്റമില്ല അവൻ ക്രീസ്തു സർവാധിപനായ ദൈവവും എന്നേക്കും വളർത്തപ്പെട്ടവനുമാണ് റോമർ റോമ ലേഖനം ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാം നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവനാണ് യേശു ക്രിസ്തുവിനുമാണ് ഇവനാണ് സത്യദൈവവും നിത്യജീവനും ഹോ ഓർമ്മിക്കുക ഇവനാണ് അതെ അവിടുന്ന് തന്നെയാണ് സത്യദൈവ സത്യദൈവവും നിത്യജീവനും യോഗന്നാൻ ഒന്ന് യോഗൻ ഞാൻ അഞ്ച് ഇരുപത് കാണുക ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു യോഗൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഏക ആത്മാവിൽ പിതാവും പുത്രനും ആത്മനിഷ്ഠമായിരിക്കുന്ന അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന പരിശുദ്ധ ത്രീത്ത രഹസ്യം ദൈവമക്കൾക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ത്രീത്വത്തിൽ ദൈവാധികാരം ദൈവികാധികാരം ഒന്നുപോലെയാണ് ഒന്നാണ് ഏകമാണ് ഏകസത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും പൂർണ്ണമായി അറിയുന്ന കാര്യമാണിത് യോഹൻ ഞാൻ പതിനേഴാം ഒന്നാം വാക്യം കാണുക യുഗത്തിലായിരുന്നപ്പോൾ യേശുവിൽ ദൈവത്വത്തിന്റെ പൂർണ്ണതം മുഴുവൻ മൂർത്തി ഭവിച്ചിരുന്നു കൊളോസസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം കാണുക ദൈവമക്കൾ നിത്യജീവൻ അവകാശമാക്കി സ്വർഗ്ഗത്തിൽ എന്നേക്കും ക്രിസ്തുവിൽ വാഴ്ച തുടങ്ങുന്നു ദൈവത്തോടു കൂടി വാഴുന്നു പിതാവ് പുത്രങ്ങളും പുത്രൻ പിതാവിലും ഏകയാത്മാവിൽ ഒന്നായി ഒന്നായിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരൻ സത്യദൈവമാണെന്നും ആ ദൈവം തന്നെയാണ് ഏകജാതനായ പുത്രനായി പുത്രനായിരിക്കുന്നതെന്നും നേരിട്ട് ദർശിക്കുന്ന ദിവ്യമായ പരമ മുഹൂർത്തത്തെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഒന്നൂടെ പായിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യദൈവമാണെന്നും ആ ദൈവം തന്നെയാണ് ഏകജാതനായ പുത്രനായിരുന്നതെന്നും നേരിട്ട് ദർശിക്കുന്ന ദിവ്യമായ പരമമുഹൂർത്തത്തെയാണ് ഇവരെ പരാമർശിച്ചിട്ടുള്ളത് യുഹത്തിൽ ഇത് വിശ്വസിച്ചിരുന്ന ദൈവപുത്രനാൽ അന്ന് അത് അവിടെ നേരിട്ട് അറിയും എന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവ മക്കളെ ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ഇപ്പോൾ ദൈവത്തിനു മുമ്പിൽ തലവണങ്ങുകയാണ് കൃപയുടെ ഈ യുഗത്തിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ശിക്ഷാവിധി മാറിയവരായി പരിശുദ്ധാത്മാ നടത്തിപ്പിൽ ദൈവമക്കളായി തീരുന്നവർ ഇന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളായി ആയിത്തീരും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ ഐക്യപ്പെട്ടവർ ഏക ആത്മാവായി ആത്മാവായിത്തീരുമെന്ന് ഒന്ന് കൊറീന്ത്യർ പതിനാറാം അധ്യായത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്കിൽ ആറാം അധ്യായത്തിലാണ് കേട്ടോ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ ും ക്രിസ്തുരൂപം പ്രാപിക്കേണ്ട ക്രിപമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ് അത് വചനമാണ് ക്രിസ്തുവാണ് അത് ആത്മാവാണ് അവർ ആദ്യജാതനായ യേശുവിനെ പോലെ ആയിത്തീരും ദൈവികതയിലെ കൃപയുടെ യുഗത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ശിക്ഷാവിധി മാറിയവരായി പരിശുദ്ധാത്മ നടത്തിപ്പിൽ ദൈവമക്കളായി തീരുന്നവർ ഇന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവായിരിക്കുന്നത് പോലെയായിത്തീരും അവർ ആതിജാതനായ യേശുവിനെ പോലെ ആയിത്തീരും ദൈവികതയിലെ പുത്രതത്വം ആയിത്തീരുകയില്ല യേശു ക്രിസ്തു വഴി ദൈവപുത്രന്മാർ തന്നെയായിത്തീരും അപ്പോൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവികീതയിലെ പുത്രതത്വം തന്നെ ആയിത്തീരുകയും ചെയ്യാം ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ഒന്ന് യോഗന്നാൻ നാല് പതിനഞ്ച് പണ്ടാരും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം തിന്മയുടെ അവസ്ഥയിൽപ്പെട്ട ലൗകികർ നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ലോകത്തെ അടക്കി വാഴുന്ന അധികാരികളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും അതെ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിലായിത്തീരും ഈ പ്രത്യാശയുള്ളവർ അവിടുന്ന് പരിശുദ്ധാത്മാവായിരിക്കുന്നതുപോലെ തന്നെ തന്നെ വിശുദ്ധനാ വിശുദ്ധനാക്കുന്നു വിശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹന്നാൻ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നും മൂന്നും വാക്യങ്ങൾ കാണുന്നതാണിത് ആ ആശയം മനസ്സിലാക്കി അതിനിയും വായിച്ചാൽ മനസ്സിലാകും മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ ദൈവപുത്രൻ വസിച്ചപ്പോൾ അവിടുന്ന് സർവ്വ കൂടി പാപത്തെ എതിർത്ത് തോൽപ്പിച്ചെങ്കിൽ അവിടുത്തെ സ്വീകരിക്കുന്നവർക്കും കൃപയാൽ പാപത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ പാപത്തിൻ്റെ തലയെ തകർക്കുവാൻ ശക്തി ലഭിക്കുമെന്നു ലഭിക്കുമെന്നുകൂടെ ഇതേ ശക്തി ലഭിക്കുമെന്നു ലഭിക്കുമെന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ യോഗന്നാൻ പതിനേഴ് പത്തൊമ്പതും യോ ഒന്ന് യോഗന്നാൻ മൂന്ന് അധ്യായം മൂന്നാം വാക്യവും ചേർത്ത് പരിശോധിക്കുക അവർ ലോകവസ്തുക്കൾക്ക് അടിമയാവുകയില്ല അതിന്മേൽ അധികാരമുള്ളവരായിരിക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നായി ഇരുപത്തെട്ടിൽ പറഞ്ഞ മനുഷ്യർ തന്നെയായിത്തീരും ലോകത്തിൻ്റെ അധികാരികളായിരിക്കും അവർ ലോകത്തെ അടക്കി വാഴുന്ന അധികാരികൾ മനുഷ്യർ മരണമില്ലാത്ത മനുഷ്യപുത്രാവസ്ഥ ലഭിച്ചവർ ദൈവപുത്രന്മാർ വിശ്വാസികൾ വിശുദ്ധർ ഭാഗ്യമുള്ളവർ തന്നെ പ്രിയനെ ദൈവപുത്രൻ ദൈവം തന്നെയാകുന്നു പിതാവായി നമ്മെ സ്നേഹിക്കുകയും പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരി നമ്മ പ്രവാചകന്മാർ വഴി നമ്മോട് ഇടപെടുകയും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിക്കുകയും കാലത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രനായവ നമ്മോട് നേരിട്ട് സംസാരിക്കുകയും മനുഷ്യപുത്രനായി ദൈവം നമ്മുടെ കൂടെ വസിക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് ക്രിസ്തു വഴിയിൽ സത്യവഴിയിൽ നമ്മെ നടത്തുവാനായി നടത്തുവാനായി വ്യക്തിപരമായി സർവ്വജത്തിന്മേലും പകരപ്പെട്ട അവസ്ഥയുള്ള പരിശുദ്ധാത്മാവായി നമ്മോട് ഇടപെടുകയും ക്രിസ്തുവിൽ ദൈവമക്കളായി ദൈവമക്കളായിത്തീരുന്നവരെ പഠിപ്പിക്കുകയും അവരെ കൊണ്ട് രഹസ്യങ്ങൾ സംസാരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ത്രീത്വത്തിൽ മൂന്ന് മൂന്ന് തലങ്ങളിൽ വ്യാപനങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി ക്രീത്വത്തിൽ പ്രവർത്തന നിരത നിരതനായിരിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകസത്യ ദൈവത്തെ അറിയുവാൻ ദൈവപുത്രനായ ക്രീസ്വിലൂടെ അല്ലാതെ സാധ്യമല്ല ഇപ്രകാരം കാരണം ദൈവപുത്രനായ ക്രീസ്തു വചനമായ ദൈവം തന്നെയാകുന്നു ഇപ്രകാരം അറിഞ്ഞനുഭവിച്ച് ദൈവപുത്രനായി നവസിഷ്ടികളായി മർത്യൻ മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഈഹത്തിൽ ഈട തടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് വിധേയപ്പെടുന്നവർ പുതിയ സൃഷ്ടികളായി മാറുന്നു ദൈവമക്കൾ ദൈവപുത്ര അനുദപിക്കുന്ന അനുദപിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിലാണ് പാപബോധമുണ്ടാകുന്നത് അവർ അതുകൊണ്ടാണ് അനുദപിക്കുന്നത് എന്നും പ്രത്യേകമായി ഓർക്കുക ഇത് ക്രിസ്ത്യാനികൾ എന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല സർവ്വജനത്തിനും വേണ്ടി ഉള്ളതാണ് ദൈവപുത്രനോട് സാദൃശ്യപ്പെട്ടവരായിത്തീരും അവർ അന്ന് സ്വർഗത്തിൽ പുത്രന്റെ സ്ഥാനത്ത് ദൈവപുത്രന്മാരായിരിക്കുമ്പോൾ സാക്ഷാത് ദൈവപുത്രൻ ദൈവം തന്നെ അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശങ്ങളിൽ വസിക്കുന്നവനും ആത്മാക്കളുടെ പിതാവുമായ പരമപിതാവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന സ്നേഹത്തിൽ ഏകീഭവിച്ചിരിക്കുന്ന അവസ്ഥയില അവസ്ഥയിലായിത്തീരുകയും തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ദൈവിക സത്യം ദൈവപുത്രൻ്റെ സ്ഥാനത്ത് ആയിത്തീരുന്നവർ സ്വർഗത്തിൽ പൂർണമായി അതായത് സ്ത്രീത്വത്തിലെ ഏകത്തെ പൂർണമായി അറിയുകയും അനുഭവിക്കുകയും ചെയ്യും അവർ മാത്രം ആ ദിവ്യ സത്യം ദർശിക്കും ദൈവപുത്രനിൽ ദൈവരൂപം പ്രാപിക്കുന്നവർ മാത്രം ഈ രഹസ്യം സ്വർഗത്തിൽ അനുഭവിക്കും അറിയും അവർ ക്രിസ്തുവിന്റെ രൂപം ഏകസത്യദൈവത്തെയും അവിടുത്തെ രഹസ്യങ്ങളെയും ദൈവപുത്രന്മാരായി തീർന്ന മനുഷ്യപുത്രന്മാർ അറിയുകയും നിത്യം ദൈവത്തോടടുത്ത് വസിക്കുകയും ചെയ്യും അവർ ക്രിസ്തുവിന്റെ രൂപം പ്രാപിച്ചവർ തന്നെ ക്രിസ്തുരൂപം തന്നെ വചനരൂപം തന്നെ അവർ ഈ ഭൂമിയിൽ പുത്രനായ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിനാൽ നിത്യദൈവന്റെ അവകാശികളായതിനാൽ ഏകസത്യദൈവത്തെ ആയിരിക്കുന്ന വിധത്തിൽ മുഖാമുഖം കണ്ടറിയും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകസത്യദൈവത്തോടൊപ്പം ദൈവമക്കൾ സ്വർഗത്തിൽ വാഴും നിത്യം വാഴും ദൈവപുത്രന്മാരും ഏകസത്യ ദൈവവും അതിനുള്ള വഴി യേശു ക്രിസ്തു മാത്രമാകുന്നു കാരണം അവിടുത്തെ ദൈവത്തിൻ്റെ ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി തീർന്നവനാകുന്നു ദൈവത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയാണ് ഒന്ന് അഞ്ചാം അഞ്ചാമധ്യായ മൂന്നാം വാക്യം കർത്താവായ യേശുനാഥൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വസ വാസം ഉറപ്പിക്കുകയും ചെയ്യും യോഗന്നാൻ പതിനാലാം അധ്യായ ഇരുപത്തിമൂന്നാം വാക്യം യേശുനാഥൻ പറഞ്ഞ ഈ വാക്കുകളുടെ സത്യം എല്ലാ ക്രൈസ്തവരും എല്ലാ മനുഷ്യരും മത ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മനുഷ്യരും ഗ്രഹിച്ച് മഹത്വപൂർണനായ ദൈവപുത്രനെ അറിഞ്ഞ് ഏച്ചു പറഞ്ഞിരുന്നെങ്കിൽ അതായത് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാനുള്ള പാപബോധം തരുമ്പോൾ യേശു ക്രിസ്തുവിനെ മനസ്സിലായി കർത്താവായ ക്രിസ്തുവെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാൻ കഴിയുന്നെങ്കിൽ നിങ്ങളും അങ്ങനെ പറയുന്ന ഏതൊരു മനുഷ്യനും ഈ ക്രിസ്തുവിൻ്റെ രൂപം ധരിക്കും അതേ ക്രിസ്തുവിൻ്റെ രൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ആത്മാവ് ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് ലോഡ് അത് ദൈവത്തിൻ്റെ രൂപമാണ് അത് വചനം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന പ്രകാശമായിരിക്കുന്ന നമ്മുടെ ആത്മാവ് തന്നെ ആത്മാവ് തന്നെ വചനമാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും അടിവരയിട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കുക ആ ഈ ഭൂമിയിൽ യേശുദായൻ പറഞ്ഞ ഈ വാക്കുകളുടെ സത്യം എല്ലാ ക്രൈസ്തവരും എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ഗ്രഹിച്ച് മഹത്വപൂർണ്ണനായ ദൈവപുത്രനെ അറിഞ്ഞ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ മുമ്പേ ദൈവരാജ്യം ഈ ഭൂമിയിൽ എല്ലാവരും അനുഭവിക്കുമായിരുന്നു ജാതി മത വർണ്ണവർക്ക് വ്യത്യാസമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരുന്നെങ്കിൽ എത്ര മുമ്പേ ഭൂമി ഭൂമുഖം പുതുതാക്കപ്പെടുകയും സ്വർഗാനുഭവത്തിൽ മനുഷ്യൻ ജീവിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ഇത്തരണത്തിൽ ചിന്തിക്കുകയുമാണ് ആ ഈ ഭൂമിയിൽ സ്വർഗ്ഗസമാധാനം സംജാതകമാകുമായിരുന്നു തീർച്ച തീർച്ച ആയതിനാൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് പരമപ്രധാനം അവർ ക്രിസ്തുവഴി ആത്മസാക്ഷാത്കാരം പ്രാപിച്ചിരിക്കുന്നു അവർ ദൈവത്തിൻ്റെ ആലയമാകുന്നു പരിശുദ്ധാത്മാവ് സദാ അവരിൽ പ്രവർത്തിക്കുന്നതിനാൽ അവർ പരിശുദ്ധാത്മാവ ആലയം തന്നെ പരിശുദ്ധാത്മാവ് അവരെ വിശുദ്ധ വഴിയിൽ നടത്തുന്നു ഏതെങ്കിലും സഭയിൽ പോയി പേരെഴുതിയതുകൊണ്ട് അതാകില്ല ദൈവവചനത്തിൻ്റെ സ്പർശനത്താൽ ഹൃദയത്തിൽ താൻ ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ രൂപം തന്നെയാണെന്ന് വേദാന്തത്തിൽ പറയുന്ന പോലെ തന്നെയും സത്യം മനസ്സിലാക്കി ഈശ്വര രൂപമാണ് മനുഷ്യനും അതിനാൽ അത് മനസ്സിലാക്കി പാപബോധമുള്ളവരായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് എന്റെ ദൈവമെന്ന് വിളിച്ചാൽ ആ വ്യക്തിയും ക്രിസ്തുവിൽ തന്നെയായിരിക്കും ഹായ് യേശുവേ നന്ദി ക്രിസ്തുവയെ നന്ദി ദൈവമേ ആരാധന ആയതിനാൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി ആയിത്തീരുകയാണ് പരമപ്രധാനം അവർ ക്രിസ്തുവഴി ആത്മസാക്ഷാത്കാരം പ്രാപിച്ചിരിക്കുന്നു അവർ ദൈവത്തിന്റെ ആലയമാകുന്നു പരിശുദ്ധാത്മാവ് സദാ അവരിൽ പ്രവർത്തിക്കുന്നതിനാൽ അവർ പരിശുദ്ധാത്മാ ആലയം തന്നെയാണ് പരിശുദ്ധാത്മാവ് അവരെ വിശുദ്ധ വഴിയിൽ നടത്തുന്നു ഈ മഹത്വത്തിലേക്ക് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ദൈവവും കർത്താവുമായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ് രണ്ട് കൊറിയന്ത്യർ അഞ്ച് അദ്ദേഹം പതിനേഴാം വാക്യം അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇതാ രക്ഷ നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു രക്ഷിക്കപ്പെട്ടവർ ക്രീസ്തുവിന്റെ വരവിനായി ഉണർവോടെ കാത്തിരിക്കട്ടെ രക്ഷിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രീസ്തുവിനെ ധരിക്കുന്നവരായിത്തീരട്ടെ എന്നുകൂടെ ഞാനിപ്പോള് ഇതിനോട് ബന്ധപ്പെട്ട് പറയുകയാണ് രക്ഷപ്രാപിക്കേണ്ടവർ പാപത്തിൻ്റെതായ വരണത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ പുതിയ സൃഷ്ടികളായി തീരട്ടെ ദൈവമായ കർത്താവ് വചനമായ ദൈവം നേരിട്ട് പറഞ്ഞത് വള്ളി വള്ളി വ്യത്യാസമില്ലാതെ ആത്മീയ ആശയം ഗ്രഹിച്ച് ക്രിസ്തുവിൽ ജീവിക്കട്ടെ അതായത് വചനത്തിൽ ജീവിക്കട്ടെ ദൈവത്തിൽ ജീവിക്കട്ടെ അതായത് ജ്ഞാനത്തിൽ ജീവിക്കട്ടെ അതുതന്നെയാണ് വേദാന്തവും പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ അടുത്ത പുസ്തകത്തിൻ്റെ അകത്ത് കൂടുതൽ വ്യാഖ്യാനിക്കാം അത് കഴിഞ്ഞ് കൂടുതലായി ഞാൻ ഏകംശത്ത് പുസ്തകത്തിൽ അവകാര്യങ്ങൾ വ്യാഖ്യാനിക്കാം ദൈവമായ കർത്താവ് വചനമായ ദൈവം നേരിട്ട് പറഞ്ഞത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ആത്മീയാശയം ഗ്രഹിച്ച് ക്രിസ്തുവിൽ ജീവിക്കട്ടെ വചനത്തെ വളച്ചൊടിച്ച് മാനുഷികമായി ആക്കാതിരിക്കട്ടെ ദൈവത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം നമുക്കത് ചെയ്യാം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവപുത്രന്മാരായി ഇരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ എല്ലാ പാപകന്മഷങ്ങളെയും നീക്കിക്കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാം മനുഷികമായ പഠനങ്ങളെ വിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ പുതിയ സൃഷ്ടിക്കൊത്തവിധം സർവശക്തനായ ദൈവത്തിന് മഹത്വം കരേറ്റാം അങ്ങനെ അങ്ങനെയായിത്തീരുമ്പോൾ മറ്റുള്ള ജനത്തിനു മുമ്പിൽ നമ്മൾ സാക്ഷികളായിരിക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വിശുദ്ധിയും അതിനാൽ തന്നെ എളിമയുമുള്ളവരായി നമുക്ക് മാറാം നമുക്ക് ആ സ്വർഗത്തിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവ് ഉണ്ട് കാരണം നമ്മുടെ ആത്മാവും ദൈവരൂപം തന്നെയാണ് ഒരു നാൾ അവിടുത്തെ തിരുമുഖം ദർശിക്കുവാൻ അവിടുത്തോടു കൂടെ നിത്യം വസിക്കുവാൻ യേശുവിൻ്റെ തിരുവചനപ്രകാരം ദൈവത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം അനുദപിച്ച് പാപത്തെ ഓർത്ത് അനുജ് അനുദപിച്ച് നമ്മെ നമുക്ക് നമുക്ക് തന്നെ നമ്മെ ശുദ്ധീകരിക്കാം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ സഭയുടെ നിയമങ്ങൾ കൊണ്ടോ ആകുകയില്ല പിന്നെയോ ഹൃദയത്തിൽ ഹൃദയം മുറിയണം അനുദിക്കണം പാപമോചനം പ്രാപിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരും തിരുവചനം തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാം നമുക്കതിന് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം ദൈവത്തിനെ സ്തുതി എത്രയും നല്ലവനായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളോട് കരുണയുള്ളവനെ അങ്ങേ പൂർണ്ണമായി അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യപിതാവ് അവിടുത്തെ തിരുമുമ്പിൽ പുത്രനായ ക്രൈസ്തു വേശുവഴി ഞങ്ങളിപ്പോൾ അവിടുത്തെ ക്രമയിൽ നിറഞ്ഞ പരിശുദ്ധാൽ ബസകവാസ്താൽ അങ്ങയോട് യാചിക്കുന്നു ദൈവമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും എല്ലാവരെയും അങ്ങ് ശുദ്ധീകരിച്ച് അവിടുത്തെ രൂപത്തിൽ അവരെ പൂർണ്ണരാക്കി തീർക്കണമേ ഞങ്ങളെ പൂർണ്ണരാക്കി തീർക്കണമേ ദൈവത്തിന് സ്തുതി എന്നേക്കും സ്തുതി ആരാധനാ മഹത്വം ഏകസത്യവ ദൈവത്തിനും